നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് സൗരയൂഥം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് സൗരയൂഥം? അതായത് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ഏറ്റവും സെൻറ്ററിലായിട്ട് സൂര്യനുണ്ട്, പിന്നെ മറ്റ് ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്, അതായത് പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ്. ഇപ്പോൾ നമ്മളിവിടെ സൂര്യനെ വരച്ചു. പിന്നെ വരുന്നത് ബുധൻ, ശുക്രൻ, ഭൂമി, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, യുറേനസ്, നെപ്റ്റ്യൂൺ, ഇത്രയുമാണ് ഗ്രഹങ്ങളുള്ളത്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്, അതായത് മെർക്യൂറി. ഏറ്റവും വലുത് വ്യാഴം, അതായത് ജൂപ്പിറ്റർ. ശനിക്ക് ചുറ്റും ഒരു നല്ല ഭംഗിയുള്ള റിങ്ങുണ്ട്, വലയമുണ്ട്. അത് സാറ്റേൺ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും നൈറ്റ് സ്കൈയിൽ. ഇപ്പോൾ നമ്മൾ എല്ലാ ഗ്രഹങ്ങളും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നമ്മളുടെ സോളാർ സിസ്റ്റത്തിന് നിറം കൊടുക്കാം. സൂര്യന് മഞ്ഞ നിറം. സൂര്യൻ ഭയങ്കര ചൂടോടെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമാണ്, ഒരു സ്റ്റാറാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ. പിന്നെ വരുന്നത് ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തെളിച്ചമുള്ള ഗ്രഹം. അടുത്തത് കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ, നമ്മളുടെ ഭൂമി. ഭൂമിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളുടെ അറിവിൽ ഭൂമിയിൽ മാത്രമേ ഇപ്പോൾ ജീവനുള്ളൂ. പിന്നെ വരുന്നത് ചൊവ്വ. ചൊവ്വയ്ക്ക് ചുവന്ന നിറമാണ്. അടുത്തതാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. വ്യാഴത്തിന് ഒരുപാട് കൊടുങ്കാറ്റുകളുണ്ട്. ഒരു ജയന്റ് റെഡ് സ്പോട്ടാണ് നമ്മൾ അവിടെ വരച്ചിരിക്കുന്നത്. ഇനി വരുന്നത് നമ്മളുടെ സുന്ദരിയായ വലയമുള്ള ശനി അഥവാ സാറ്റേൺ. അടുത്തത് യുറേനസ്. യുറേനസ് ചെരിഞ്ഞാണ് കറങ്ങുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതാണ് നമ്മളുടെ സൗരയൂഥം. ഇനി നമ്മൾക്ക് ബഹിരാകാശത്തിന് നിറം കൊടുക്കാം. ബഹിരാകാശത്തിന് നല്ല കടും നീല നിറം കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് നക്ഷത്രങ്ങളെയും കൂടി വരയ്ക്കാം. നമുക്കൊരു പാട്ട് പാടിയാലോ? സൗരയൂഥം, 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 ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം, ശനി യുറേനസ് നെപ്റ്റ്യൂൺ. സൗരയൂഥം, 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 ഇതാണ് സൗരയൂഥം. കൂട്ടുകാരെല്ലാവരും സൗരയൂഥം വരച്ച് നോക്കണം കേട്ടോ. ബൈ ബൈ.